വലിയൊരു സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ച് ആതിരമ്പി വരുന്ന വെള്ളം, അതിനൊപ്പം തകർന്ന കോൺക്രീറ്റ് ചീളുകളും ഉരുളുപൊട്ടിയ അവശിഷ്ടങ്ങളും, സുനാമി കണക്കെ ഉയർന്നെത്തുന്ന വെള്ളത്തെ ഭയന്ന് ഓടിമറയുന്ന ജനങ്ങൾ, എന്നാൽ ഒന്നൊന്നായി വിഴുങ്ങിയെത്തുന്ന വെള്ളത്തിൽ കെട്ടിടങ്ങളും കൂറ്റൻ മാളുകളും കുടിലുകളും സ്കൂളുകളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു. പശ്ചിമഘട്ടത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇല്ലാതാകുന്ന കാഴ്ച. പിന്നീട് കേരളം ഒരു ശ്മശാനമായി മാറും. ജീർണിച്ച ശവങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനാൽ ഒരു ജൈവവ്യവസ്ഥ തന്നെ നശിക്കുന്ന കാഴ്ച. ഇതായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ചയോടെ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. ഇതിനി അധികകാലമില്ലെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്വാഗതം ലോഗിൻ ഇൻഡെപ്ത്. ആയിരത്തി തൊള്ളായിരത്തി 1995 മുല്ലപ്പെരിയാറിനെയും പെരിയാറിനെയും ബന്ധിച്ച് നിർമ്മിച്ച 50 വർഷം കാലാവധി നിർണയിക്കപ്പെട്ട ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. എന്നാൽ ഇന്ന് 125 വർഷങ്ങൾക്കിപ്പുറം ലക്ഷക്കണക്കിന് ജനങ്ങളുടെയും മൃഗങ്ങളുടെയും ജീവനും പ്രകൃതിയുടെയും ഒരു സംസ്ഥാനത്തിന്റെയും തന്നെ നിലനിൽപ്പിനും ഭീഷണിയായി നിലകൊള്ളുന്നു. പ്രഹരശേഷി എത്രയെന്നു പോലും നിശ്ചയമില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും മേൽ നാം വെച്ച വാട്ടർ ബോംബാണ് ഇന്ന് മുല്ലപ്പെരിയാർ. എന്നാൽ ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു ഭീഷണിയുമില്ല എന്ന് കരുതുന്നവരറിയാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നാം നിൽക്കുന്ന ഈ നിമിഷം പോലും അപകടം നിറഞ്ഞതാണ്. എന്നുവെച്ചാൽ ഏത് നിമിഷവും മുല്ലപ്പെരിയാർ ഡാം തകരാമെന്ന് സാരം. ഈ അവസരത്തിൽ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകതയാണ് ഇന്ന് ചർച്ചയാകുന്നത്. എന്നാൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ 999 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കരാറാണ് ഇന്നും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണമായി നിൽക്കുന്നത്. എന്നാൽ കേവലം കുട്ടികളുടെ ബുദ്ധിയിൽ പോലും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വസ്തുതയാണ്, ഇന്നത്തെ ആധുനിക ശാസ്ത്ര നിർമ്മിതികൾക്ക് പോലും നൽകാൻ കഴിയാത്ത കാലാവധിയാണ് ഈ 999 വർഷങ്ങൾ എന്നത്. അതേസമയം മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം വ്യാപകമായി ഉയരുമ്പോൾ ഇതിനു മറുപടി എന്നോണം യുക്തിസഹമല്ലാത്ത ഒരു വാദമാണ് അധികാരികൾ ഉയർത്തുന്നത്. അതായത് അഥവാ മുല്ലപ്പെരിയാർ തകർന്നാൽ ആ വെള്ളം താങ്ങി നിർത്താൻ ഇടുക്കി അണക്കെട്ടിന് സാധിക്കുമെന്നത്. എന്നാൽ മുല്ലപ്പെരിയാർ ഇടുക്കി ഡാമുകൾക്കിടയിലുള്ള കുളമാവ് ചെറുതോണി ഡാമുകൾ ചെറുതും സംഭരണശേഷി കുറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച താങ്ങാൻ ഈ ചെറു ഡാമുകൾക്കാവില്ല. അങ്ങനെയെങ്കിൽ ഡാം തകർന്നാൽ ചെറുതോണി കുളമാവ് അണക്കെട്ടുകൾ തകരുമെന്നതും ഉറപ്പുള്ള കാര്യമാണ്. ഇവ തകർന്നാൽ ഈ മൂന്ന് ഡാമുകളുടെയും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും വെള്ളത്തിന്റെ ശക്തമായ ഇടിച്ചു കയറ്റത്താൽ ഒഴുകി വരുന്ന മണ്ണും മരങ്ങളും താങ്ങാനുള്ള ശേഷി ഇടുക്കി ഡാമിന് ഉണ്ടാകുമോ? ഇല്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. ഇതുകൂടാതെ വെള്ളത്തിന്റെ സ്റ്റാറ്റിക് അവസ്ഥ നിലനിർത്തി ഒരു വലിയ പൊട്ടൻഷ്യൽ എനർജിയിൽ നിൽക്കുന്ന ഒരു അണക്കെട്ടിലേക്ക് മൂന്ന് വലിയ ഡാമുകൾ തകർന്നു കൂടിയ പ്രഭവശേഷിയോടെ വരുന്ന വെള്ളം എത്ര ഗുരുതരമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക എന്നത് ചിന്തിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത ഈ വാദം ജീവന് ഭീഷണിയായേക്കുന്നതാണ്. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മുല്ലപ്പെരിയാറിന്റെ ചുമതല തമിഴ്നാടിനാണ്. വെള്ളവും വൈദ്യുതിയും കൊണ്ടുപോകുന്നതും തമിഴ്നാടാണെന്ന് നമുക്കറിയാം. 5 ജില്ലകളിലേക്ക് കൃഷിക്കാവശ്യമായ ജലം മുല്ലപ്പെരിയാറിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന വാദത്തിന് പുറമെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ അണക്കെട്ട് കാരണം തമിഴ്നാടിന് ലഭിക്കുന്നത് വർഷേന കോടികളോളം രൂപയാണ് എന്നതാണ്. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചിട്ടും കേരളത്തിന് ലഭിക്കുന്നത് പാട്ടം 10 ലക്ഷമാണ്. അണക്കെട്ട് പൊളിക്കാൻ കേരളം തയ്യാറാവുമ്പോഴൊക്കെയും നിരസിച്ചത് തമിഴ്നാടാണെന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. ഇനി മുല്ലപ്പെരിയാർ വിവാദ വിഷയമായതോടെ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ധാരാളം പഠനങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ നടത്തുകയുമുണ്ടായി. എന്നാൽ ഓരോ പഠന റിപ്പോർട്ടും ഒരു കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് കേരളവും തമിഴ്നാടും ഒരുപോലെ തള്ളിക്കളയുകയായിരുന്നു. ഇനി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള UN റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 35 ലക്ഷം ആളുകളുടെയും അവിടുത്തെ ജൈവ സമ്പത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാമെന്നാണ് പഠനം പറയുന്നത്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാം ഭൂകമ്പ സാധ്യതാ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നതും ഡാമിന് ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ 2050 ആകുന്നതോടെ ഇന്ത്യയിൽ ആകെയുള്ള 5202 ഡാമുകളിൽ 4250 ഡാമുകളുടെയും കാലാവധി തീരുമെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. അതേസമയം ഭൂചലനത്താൽ ഡാം തകരുകയാണെങ്കിൽ തന്നെ ചെറുതും വലുതുമായ പല ഉരുൾപൊട്ടലുകൾക്കും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും.
ഇതുകൂടി ഉൾപ്പെടുത്തി എന്തൊക്കെയാണ് മുല്ലപ്പെരിയാർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെന്ന് നോക്കാം. ഒന്നാമതായി, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 125 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഒരു അണക്കെട്ടിന്റെ കാലാവധി 50 വർഷമാണ്. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഒരു ദുരന്തത്തിന് അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിയില്ല എന്നതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തേത് പരിശോധിച്ചാൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങളാണ്. ഇത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നതല്ല എന്നതും ഏറെ ഭാഗം ഒഴുകിപ്പോയതാണെന്നതും നമുക്ക് അറിയാം. മൂന്നാമത്തേത് പരിശോധിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് ഭൂകമ്പ ഭ്രംശ മേഖലയിലാണ് എന്നതാണ്. ഇനി നാലാമത്തേതാണെങ്കിൽ അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വന്ന വീഴ്ചകളും ചൂണ്ടിക്കാട്ടുന്നു. 5 അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും. ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മറിയുകയും നിരങ്ങി മാറുകയും ചെയ്യാനും സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരമാണ് നിലംപതിച്ചത് എന്നതാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത്. ഇത്രയൊക്കെ വസ്തുതകൾ നിലവിലുണ്ടായിട്ടും അധികാരികൾ എന്തുകൊണ്ടാണ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതെന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. എന്നാൽ ഇവർ നിസ്സാരമായി കാണുന്ന ഈ കാര്യത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും അതോടൊപ്പം ബാക്കി വരുന്ന കേരള ജനതയുടെയും കേരള സംസ്ഥാനത്തിന്റെയും നിലനിൽപ്പുമാണ്. നിമിഷങ്ങൾക്കകം വെള്ളം ഒഴുകിയെത്താവുന്ന തൊടുപുഴ മുതൽ മണിക്കൂറുകൾക്കകം വെള്ളം ഓടിയെത്തുന്ന പത്തനംതിട്ട വരെയുള്ള ജനതയെ നാം ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. ഇനി ബാക്കി ജില്ലകൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നവരോടാണ്. ഇങ്ങനെയുണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ മഹാപ്രകൃതി ദുരന്തം എത്രമാത്രം നാശം വിതക്കുമെന്ന് നമുക്കൊരിക്കലും നിർവചിക്കാനാവില്ല. തീരദേശ മേഖലകളെ വരെ അപകടത്തിലാക്കാനുള്ള ശേഷി ഇതിനുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും നാം സുരക്ഷിതരല്ലെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാടിന് വെള്ളവും നമുക്ക് ജീവന സുരക്ഷയും നൽകുന്ന ഒരു ഉപായം അധികാരികൾ കണ്ടുപിടിക്കണം. എന്നാൽ ഇതിന് ഏറെ മുന്നേ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധ പ്രശ്ന പരിഹാരങ്ങളും പലരും മുന്നോട്ട് വെക്കുകയുണ്ടായി. അവ പ്രധാനമായും ഇവയൊക്കെയാണ്. ഒന്നാമത്തേത്, നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക എന്നതാണ്. നിലവിലുള്ള ഡാമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും വേണം. രണ്ടാമത്തേത്, നിലവിലുള്ള ഡാം സുരക്ഷിതമാണ് എങ്കിലും ബലക്ഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നതും ഡാം ബലപ്പെടുത്തണം എന്നതുമാണ്. മൂന്നാമത്തേതിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് കുറച്ച് തടയണയാക്കി നിലനിർത്തുക, അപകട സാധ്യത കുറയ്ക്കുക എന്നതും ജലനിരപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് തമിഴ്നാടിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്താൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ ആവശ്യമായ ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക എന്നതുമാണ്. ഇനി നാലാമത്തേത് പരിശോധിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക, അവിടെ നിന്നും പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക എന്നതും മുല്ലപ്പെരിയാർ ഡാം നിർജ്ജീവമാക്കുക എന്നതുമാണ്. ഇതിൽ ഒന്നാമത്തെ അഭിപ്രായം മുല്ലപ്പെരിയാറിൽ സമരം നടത്തി വരുന്ന മുല്ലപ്പെരിയാർ സമരസമിതിയും കേരള ഗവൺമെന്റും മുന്നോട്ട് വെക്കുന്നതാണ്. രണ്ടാമത്തെ നിർദ്ദേശം തമിഴ്നാട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ് തുടങ്ങിയവരുടെ നിർദ്ദേശമാണ് മൂന്നാമത്തേത്. പരിഷത്ത് വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ യോഗത്തിലാണ് നാലാമത്തെ നിർദ്ദേശവും ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും എല്ലാം സുരക്ഷിതമാണെന്നും ഇതെല്ലാം ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കാൻ ചിലർ പറഞ്ഞു പരത്തുന്നതാണെന്നും വിചാരിച്ചു നടക്കുന്ന ചിലരുണ്ട്. അവർ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്നോ നാളെയോ സംഭവിക്കാവുന്ന ശക്തമായൊരു ഭൂമികുലുക്കം കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടോ കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന ജീവനുകളാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ നമുക്ക് മുന്നിൽ സമയമില്ല. ചെയ്യാനുള്ളത് എത്രയും വേഗം തന്നെ ചെയ്തു തീർക്കണം. അതിനുള്ള ഏക പോംവഴി ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നത് തന്നെയാണ്. ഇത് നമ്മൾ കേരള ജനതയുടെ ഒട്ടാകെയുള്ള ആവശ്യമാണ്. ഓരോ ജീവനുകളും നമുക്ക് വലുതാണ്. കപട രാഷ്ട്രീയം കളിച്ച് സ്വയം കേമന്മാരാകുന്നവർ ഓർക്കണം, മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരോ ഈ പറയുന്ന ഞാനടക്കമുള്ളവരോ നാളെ രക്ഷാപ്രവർത്തനങ്ങൾക്കോ മരിച്ചവർക്ക് സ്മാരകം പണിയാനോ നവകേരളം കെട്ടിപ്പടുത്താനോ ഈ ഭൂമിയിൽ അവശേഷിക്കില്ലെന്ന ഒറ്റ കാര്യം മാത്രം. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, നമുക്ക് വേണ്ടിയല്ല, വരും തലമുറക്ക് വേണ്ടിയെങ്കിലും.